അരുൺ കെ വിജയന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പി പി ദിവ്യ അവിടെ എത്തിയതായി അവർ തന്നെ വ്യക്തമാക്കുന്നു. അപ്പോൾ എ ഡി എമ്മിനെ കരുതിക്കൂട്ടി അവഹേളിക്കണമെന്നും അപമാനിക്കണമെന്നും തീരുമാനിച്ചത് കളക്ടർ അരുൺ കെ വിജയനാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ആക്കം കൂടുകയാണ്. എ ഡി എം നവീൻ ബാബുവിനെതിരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അഴിമതി ആരോപണം നടത്തിയതും പരസ്യമായി അപഹസിച്ചതും അപമാനിച്ചതും കളക്ടർ അരുൺ കെ വിജയന്റെ മുന്നിൽ വച്ചായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു. അനവസരത്തിൽ ക്ഷണിക്കാതെ കയറി വന്ന ദിവ്യയെ തടഞ്ഞില്ല എന്ന് മാത്രമല്ല അവർക്ക് എന്തൊക്കെ വൃത്തികേടുകൾ പറയാനുണ്ടോ അതൊക്കെ തന്നെ പറയാൻ വേണ്ടി അവസരമൊരുക്കി കൊടുക്കുകയും അതെല്ലാം ഒരക്ഷരം മിണ്ടാതെ ഉരിയാടാതെ കേട്ടിരുന്നു എന്നതുകൂടിയാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രകോപിപ്പിച്ചത്. എ ഡി എമ്മിനെ പിന്തുണച്ചുകൊണ്ട് ഒരു രണ്ട് വാക്കെങ്കിലും ആ വേദിയിൽ വെച്ച് അദ്ദേഹം പറയണമായിരുന്നു എന്നാണ് ഏവരും ആവശ്യപ്പെട്ടത്. താങ്കളുടെ സാന്നിധ്യത്തിൽ സഹപ്രവർത്തകനെ അപമാനിച്ചു വിടുമ്പോൾ അത് നോക്കിക്കണ്ടിരുന്നു. നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാകുമ്പോൾ ഇതല്ല, ഇതിനപ്പുറവും കാണേണ്ടി വരുമെന്നാണ് സൈബർ ഇടത്ത് പലരും കുറിക്കുന്നത്. വിളിക്കാതെ ഒരാൾ കയറി വന്നപ്പോൾ ഒന്ന് വിലക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു എന്നാണ് ഏവരും ചോദിച്ചത്. എന്നിങ്ങനെ കളക്ടർക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് പൊട്ടിയൊഴുകിയെത്തിയതും. വിമർശനങ്ങൾ മാത്രമല്ല, അതിരുവിട്ടപ്പോൾ അസഭ്യ വർഷവും അദ്ദേഹത്തിന്റെ സൈബർ പ്രൊഫൈലുകളിൽ നേരിടേണ്ടി വന്നിരുന്നു. ശേഷം നവീൻ ബാബുവിന്റെ കുടുംബത്തിന് കണ്ണൂർ കളക്ടർ അയച്ച ഒരു കത്ത് ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ നേടുന്നുണ്ട്. എല്ലാ ഏറ്റുപറച്ചിലും സംഭവിക്കാൻ പാടില്ലാത്ത, നികത്താനാകാത്ത നഷ്ടമാണ് സംഭവിച്ചത്. ഈ വേദിയിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തെപ്പോലെ പങ്കുചേരാൻ മനസ്സ് വെമ്പുമ്പോഴും നവീന്റെ വേർപാടിൽ എനിക്കുള്ള വേദനയും നഷ്ടബോധവും പതർച്ചയും പറഞ്ഞറിയിക്കാൻ എന്റെ വാക്കുകൾക്ക് കെൽപ്പില്ല. എന്റെ ചുറ്റും ഇരുട്ട് മാത്രമാണ് ഇപ്പോഴുള്ളത്. ഈ വിഷമഘട്ടം അതിജീവിക്കാൻ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പോൾ സാധിക്കുള്ളൂ എന്നാണ് കണ്ണൂർ കളക്ടറുടെ ഇപ്പോഴത്തെ മറുപടി. മാപ്പ് അപേക്ഷിച്ചുകൊണ്ടുള്ള കത്തിലാണ് ഇക്കാര്യം പറയുന്നത്. ഈ സാഹചര്യത്തിൽ കണ്ണൂരിൽ നിന്നും നാടുവിടാനുള്ളൊരു ശ്രമമാണ് കണ്ണൂർ കളക്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എ ഡി എമ്മിന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവത്തിൽ ഗുരുതരമായ ആരോപണമാണ് ഇങ്ങനെ കളക്ടർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സ്ഥലമാറ്റം അഭ്യർത്ഥിച്ചുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിക്കുകയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് കണ്ണൂരിൽ തന്നെ തുടരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപേക്ഷ മടക്കി അയച്ചു. എ ഡി എമ്മിന്റെ മരണത്തിൽ രോഷാകുലരായിട്ടുള്ള കണ്ണൂർ കളക്ടറേറ്റിലെ മറ്റ് ജീവനക്കാർ തനിക്കെതിരെ തന്നെ തിരിയുന്ന സാഹചര്യമുണ്ടെന്ന് കളക്ടർ അരുൺ കെ വിജയൻ തന്നെ മുൻകൂട്ടി കണ്ടു. അതനുസരിച്ചുള്ളൊരു നീക്കത്തിലേക്കാണ് കടന്നത്. പത്തനംതിട്ടയിൽ എ ഡി എമ്മിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത അദ്ദേഹം കണ്ണൂരിലും തിരിച്ചെത്തിയിരുന്നു. ഇന്ന് ഓഫീസിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ എത്തിയിരുന്നില്ല. കളക്ടറേറ്റ് ഓഫീസിലെത്തിയാൽ അവിടെയുള്ള മറ്റ് ജീവനക്കാർ, റവന്യൂ ഉദ്യോഗസ്ഥർ കളക്ടറേറ്റ് ബഹിഷ്കരിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രതിഷേധാഗ്നി തന്നെയാണ് അവിടെ പുകയുന്നത്. അങ്ങനെ ഒരു പ്രതിഷേധമുണ്ടാകുമെന്ന സാഹചര്യം കൂടി കണക്കിലെടുത്ത് വലിയ സുരക്ഷയാണ്, കനത്ത സുരക്ഷയാണ് കളക്ടർക്ക് ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് കളക്ടറെ പ്രതിസ്ഥാനത്ത് നിർത്തണമെന്ന് ചോദിച്ചാൽ അതിനുള്ള വിശദീകരണവും മറുഭാഗത്ത് ലഭിക്കുന്നുണ്ട്. അന്നത്തെ കളക്ടറുടെ അന്നത്തെ ദിവസത്തെ പരിപാടികളുടെ ഷെഡ്യൂൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നേരത്തെ തന്നെ മാധ്യമങ്ങളിലടക്കം വന്നൊരു വിഷയമാണ്. യാത്രയപ്പ് യോഗം നടന്ന ദിവസം രാവിലെ 10 മണിക്ക് പി പി ദിവ്യയും എ ഡി എമ്മും പങ്കെടുത്ത മറ്റൊരു യോഗം അതേ സിവിൽ സ്റ്റേഷനിലെ ആസൂത്രണ ഹാളിൽ നടന്നിരുന്നു. കളക്ടർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അവിടെ വെച്ചൊന്നും തന്നെ പി പി ദിവ്യ ഇങ്ങനെയുള്ള ആരോപണമോ മറ്റ് വിഷയങ്ങളോ ഒന്നും ഉന്നയിച്ചില്ല. അതിനുശേഷം വൈകിട്ട് 3 മണിക്കാണ് റവന്യൂ വകുപ്പ് സ്റ്റാഫ് കൗൺസിലിന്റെ യോഗം നടന്നത്. കളക്ടറേറ്റിലെ മറ്റ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ഒന്നും തന്നെ ഇതിൽ വിളിച്ചിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ക്ഷണിക്കാതെ കയറി എത്തിയപ്പോൾ അന്ന് യോഗാധ്യക്ഷനായിരുന്ന കളക്ടർ അരുൺ തടയുകയോ ഇത് ജീവനക്കാരുടെ പരിപാടി മാത്രമാണ്, ഔദ്യോഗിക പരിപാടിയല്ല എന്ന് എടുത്തുകാട്ടുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. എന്തുകൊണ്ട് അദ്ദേഹം അത് ചെയ്തില്ല? അതിനുള്ള മറുപടി ദിവ്യ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിലും പറയുന്നുണ്ട്. തന്നെ ക്ഷണിച്ചത് കളക്ടറാണ്. ദിവ്യ ഹാളിലെത്തി എ ഡി എമ്മിനെതിരെ ആക്ഷേപം ഉന്നയിക്കുമെന്ന് ജില്ലാ കളക്ടർക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്ന സംശയം ഇതോടുകൂടി ബലപ്പെടുകയാണ്. അപ്പോൾ പി പി ദിവ്യയ്ക്ക് വേണ്ട എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തത് ജില്ലാ കളക്ടറായിരുന്ന അരുൺ കെ വിജയനാണോ? അങ്ങനെയെങ്കിൽ ഈ മരണത്തിന് ഉത്തരവാദി പ്രതിസ്ഥാനത്ത് കളക്ടറെയും നിർത്തേണ്ടി വരും.